ഹലോ ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇഞ്ചംപുളിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി ഇഞ്ചമ്പുളി തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ഇഞ്ചി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അതിനുശേഷം ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇഞ്ചി ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയുടെ കളറൊന്നും മാറി വരുമ്പോൾ മൂന്ന് വറ്റൻമുളക് നടു കട്ട് ചെയ്തതും നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് ഇപ്പോൾ ഇവിടെ മുളകൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം ഇനി മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം പുളി കുറച്ച് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ളതാണ് പുളിച്ചാറായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരല്പ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ചെറിയ ജാറിലിട്ടൊന്ന് പൊടിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് എത്ര മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര അച്ചു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്ക്കാം ശർക്കര ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതിൽ അധികം ചാറൊന്നും ഇല്ല ഇനിയിപ്പോൾ വെള്ളമൊക്കെ കൂടുതലായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തണുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് തിക്കായി വരും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇഞ്ചൻപൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഷെയർ ചെയ്യാം